കേരളം തല താഴ്ത്തുന്നു ഉണ്ണി ബാലകൃഷ്ണൻ നാൽപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തിരച്ചിലാണ് ഒടുവിൽ വിഫലമായത് രൂയെ ജീവനോട് കൂടി കിട്ടിയില്ല നിശ്ചലമായ ശരീരമാണ് കിട്ടുന്നത് അതും അനാഥമായി തെരുവ് മാലിന്യ കുമ്പാരത്തിനിടയിൽ ഒരു കനാലിൽ നിന്ന് കേരളം തല താഴ്ത്തുന്നു ഓ നിശ്ചയമായും ഇന്നലെ നമ്മൾ മീഡിയ എടുത്തേഴ്സിൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ വിലയിരുത്തിയതാണ് അപ്പോഴും അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും പ്രതീക്ഷയുടെ ഒരു എന്താ പറയുക മനുഷ്യനാണല്ലോ നമ്മളൊക്കെ ജോയി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലെവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നതോടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് മാത്രവുമല്ല മാരായിമുട്ടം ജോയി എന്ന് പറയുന്നത് കേരളത്തിന് മുമ്പിൽ എന്താണ് നിസ്സംശയം പറയാം ഒരു രക്തസാക്ഷിയാണ് ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്നാണ് നമ്മളിനി തിരിച്ചറിയേണ്ടത് കണ്ടെത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഇന്നിപ്പോൾ മൂന്നര മണിക്ക് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൻ്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ഇതൊരു ദുരന്തമാണെന്നും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും എം പി രാജേഷ് പറയുന്നുണ്ട് എന്നാൽ ആ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ആകെ തുകയായി എനിക്ക് മനസ്സിലായത് ഈ ദുരന്തത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണ് എന്നുള്ളതാണ് ആ രീതിയിൽ അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായ ഭിന്നതയൊന്നുമില്ല നിസംശയം പറയാം റെയിൽവേക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് കാരണം രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പല തവണ ഈ പ്രത്യേക പ്രദേശത്തെ മാലിന്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗങ്ങളിലൊന്നും തന്നെ ഉത്തരവാദിത്തപ്പെട്ട റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഡിവിഷണൽ മാനേജർമാരടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നില്ല എന്നും പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അവർ ഈ പറയുന്ന ശുചീകരണ പ്രവർത്തനത്തിന് ഇറങ്ങിയതെന്നും എം പി രാജേഷ് പറയുന്നുണ്ട് അതിന് ഉപോത്ബലകമായ ചില മീറ്റിങ്ങുകളുടെ മിനിറ്റ്സുകളും മറ്റും അദ്ദേഹം അവിടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ രാജേഷ് ഈ കാര്യത്തിൽ സംശയിക്കുന്നില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു പ്രത്യേക സ്ഥലത്ത് ശുചീകരണ പ്രവർത്തനത്തിനായി ഒരു തൊഴിലാളി ഇറങ്ങി അയാൾ മാലിന്യ കുമ്പാരത്തിൽ പെട്ടുപോയി അദ്ദേഹം മരിച്ചിരിക്കുന്നു ഇത് ശരിയാണ് എന്നാൽ ഈ വിഷയം മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം എന്താണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മരണത്തിൽ മാത്രം നിൽക്കുന്നൊരു കാര്യമല്ല മറിച്ച് നമ്മുടെ സംവിധാനങ്ങൾ ഈ പറയുന്ന പലതരത്തിലുള്ള സാമൂഹിക ദുരന്തങ്ങളോട് എത്രമാത്രം അനാസ്ഥയോടെയുള്ള സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഒരു പ്രശ്നമായിട്ട് നമ്മളിതിനെ കാണണം അതായത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു കേരളത്തിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് തന്നെ ഉത്തരവാദിത്വം കുറവാണ് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ ഉത്തരവാദിത്വം കുറവാണ് എന്നാൽ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ട സ്ഥാപനങ്ങൾ <stablingal> അങ്ങേ ഏറ്റവും അനാസ്ഥയാണ് ഈ കാര്യത്തിൽ വെച്ച് പുലർത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് തുടങ്ങി ആക്കുളത്ത് അവസാനിക്കുന്ന പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണ് ഈ പറയുന്ന ആമിയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് അതിൽ കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇരുന്നൂറിൽ താഴെ മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ അധികാര പരിധിയിൽ വരുന്നത് അതിനപ്പുറത്തും ഇപ്പുറത്തും ഈ തോട് ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മാത്രവുമല്ല തിരുവനന്തപുരത്ത് എപ്പോഴും ഒരു പ്രദേശമാണ് ആ നഗരം ഒരു മഴ പെയ്താൽ വെള്ളത്തിനടിയിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എപ്പോഴും ആ വെള്ളക്കെട്ടുണ്ടാകുന്നതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞൊഴുകുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ കരകവിഞ്ഞൊഴുകുന്നത് അതിൻ്റെ ആഴം മുഴുവൻ ഈ പറയുന്ന വേസ്റ്റ് വന്നിട്ട് മാലിന്യങ്ങൾ വന്നിട്ട് നിക്ഷേപിക്കപ്പെട്ട് നിക്ഷേപിക്കപ്പെട്ട് അതിന് ഒഴുകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് മുപ്പത്തേഴ് കോടി രൂപയാണ് വിവിധ ബജറ്റുകളിലായിട്ട് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം ചെലവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറിഗേഷൻ വകുപ്പ് ് ഇരുപത്തഞ്ച് കോടിയുടെ പദ്ധതിയാണ് മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുന്നത് മന്ത്രിസഭ അപ്പം തന്നെ അത് അംഗീകരിക്കുകയാണ് എന്നിട്ട് അവിടെ ആ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് പന്ത്രണ്ട് കോടി രൂപയും വീണ്ടും അനുവദിക്കുന്നുണ്ട് അങ്ങനെ മുപ്പത്തേഴ് കോടി രൂപ ഈ തോട് നവീകരണത്തിനും തോടിൻ്റെ ഈ പറയുന്ന മാലിന്യങ്ങൾ മാറ്റാൻ വേണ്ടിയും ചിലവഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സർക്കാർ കണക്കിൽ വ്യക്തമാക്കുന്നത് എന്നിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിരന്തരം മാലിന്യങ്ങൾ അവസ്ഥ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായൊരു കാര്യമെന്ന് പറയുന്നത് ഈ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ നമ്മൾ ഈ നഗരത്തിലുടനീളം നിരീക്ഷണ ക്യാമറകൾ വയ്ക്കുന്നു ഏതെങ്കിലും തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ ശിക്ഷിക്കുന്നു ഇപ്പോൾ ആ രീതിയിലുള്ള നിരീക്ഷണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി സർക്കാർ നടത്തുന്നുണ്ട് എന്നും അതിൻ്റെ ഭാഗമായി പിഴയടയ്ക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നും ആ വരുമാനം തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എന്നും എം രാജേഷ് ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് അത് ശരിയായിരിക്കാം പക്ഷെ പ്രശ്നം എന്താണെന്നറിയാവോ തിരുവനന്തപുരത്ത് ഈ അനധികൃതമായി മാലിന്യങ്ങൾ പിന്നെ എന്താ പറയാ സമാഹരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു വിഭാഗം തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പം മോളുകളിൽ നിന്ന് വലിയ ഹോട്ടലുകളിൽ നിന്ന് ഒക്കെ മാലിന്യം ഇവർ പോയിട്ട് അങ്ങ് കളക്റ്റ് ചെയ്യും അങ്ങനെ കളക്ട് ചെയ്യുന്നതിന് അവർ ഒരു തുക പിന്നെ ഈ പറയുന്ന ആളുകളിൽ നിന്ന് വാങ്ങിക്കും ഈ മോൾ ഉടമകളിൽ നിന്ന് വാങ്ങിക്കും റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വാങ്ങിക്കും എന്നിട്ട് പക്ഷേ ഇവർ ഇത് എവിടെയാണ് കൊണ്ടുപോയി കളയുന്നത് ഇതിനകത്ത് ഒരു നിരീക്ഷണമില്ല ഇവരിത് കൊണ്ടുപോയി കളയുന്നത് ഈ പാർവതി പുത്തനാറിലും അതുപോലെ തന്നെ ആമയരഞ്ചാൻ തോട്ടിലും ഒക്കെയാണ് അവിടെ കൊണ്ടുപോയി അങ്ങ് നിക്ഷേപിച്ചിട്ട് പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം അവിടെ ഈ പറയുന്ന തോട് വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി നടന്നു ആ തോട് വൃത്തിയാക്കി പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക ഹോസ്പിറ്റലിൽ നിന്നുള്ള ബെഡ്ഡുകൾ അതുപോലെ ടെലിവിഷൻ സെറ്റുകൾ പഴകിയ ഫ്രിഡ്ജുകൾ എന്ന് മാത്രവുമല്ല അത്ഭുതകരമായ കാര്യമെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ്റെ ശരീര അവശിഷ്ടങ്ങൾ ഈ കാൽപാദങ്ങൾ കൈ ഇതൊക്കെ ഹോസ്പിറ്റൽ വേസ്റ്റുകളാണ് ഇതെല്ലാം അവിടെ നിന്ന് കണ്ടെടുക്കുന്നുള്ളാണ് ഇത് കഴിഞ്ഞ രണ്ട് വർഷമായി അവിടെ മാലിന്യങ്ങൾ നീക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം നിക്ഷേപങ്ങൾ അവിടെ നടത്തുന്ന ആരാണ് ഇത് നിരീക്ഷിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് ഇവരെ പിടിക്കപ്പെടുന്നില്ല ഒരു വലിയ റാക്കറ്റ് ഈ നഗരത്തിനകത്ത് ഈ പറയുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അനധികൃത റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അവർ ഈ ിൽ നിന്നൊക്കെ ഇതിങ്ങനെ സമാഹരിച്ചിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ നദികളിൽ കൊണ്ടിടുകയാണ് അപ്പം ഇപ്പോഴത്തെ ഈ ജോയിയുടെ മരണത്തെ സംബന്ധിച്ച് നമുക്ക് റെയിൽവേ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താം ശരി അവിടെ ഇപ്പോൾ ഈ മാനുവൽ സ്കാമഞ്ചിങ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന് പിന്നെ കോടതി ഉത്തരവ് നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ ഇറക്കി വിട്ടിട്ട് അവിടെ ആ ശുചീകരണ പ്രവർത്തനം നടത്തിയത് അവിടെ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല ഇതിൽ നിന്നൊന്നും റെയിൽവേക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു നദിയിൽ കാലാകാലങ്ങളായി ഇങ്ങനെ മാലിന്യ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ മാലിന്യങ്ങൾ കാലാകാലങ്ങളായി നമ്മൾ എടുത്തുമാറ്റാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി കോടികൾ ചിലവിടുന്നു എന്നാൽ ഒരു നിരീക്ഷണ സംവിധാനവും അവിടെ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആരും പിടിക്കപ്പെടുന്നില്ല പിഴയടക്കപ്പെടുന്നില്ല ഒരു റാക്കറ്റ് ഒരു അധോലോക മാഫിയ പോലെ ആ നഗരത്തിനുള്ളിൽ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെ കാണുന്നില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നോക്കൂ ഇതിനകത്തൊക്കെ അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് റെയിൽവേ വന്ന വീഴ്ചയിലേക്ക് വീഴ്ചയെ കുറിച്ച് പറയാം അത് അവിടെ നിക്കട്ടെന്നേ പക്ഷേ അതിനു മുമ്പൊക്കെ ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഈ ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്നത് ഓപ്പറേഷൻ അനന്ത ജോ ജി ജി തോമസിൻ്റെ കാലത്ത് നടക്കുന്നു ആ ഒരു ഘട്ടം പൂർത്തിയാക്കുന്നു രണ്ടാം ഘട്ടത്തിൽ അത് നിന്നു പോകുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ അറിയാവോ ബിജു രമേശിൻ്റെ ഒരു സ്ഥാപനത്തിന് താഴെക്കൂടി ഒരു ഓട പോകുന്നുണ്ട് അപ്പോൾ ഈ ഓട പോകുന്നത് അത് ആ സ്ഥാപനം പൊളിക്കണം ആ കെട്ടിടം പൊളിക്കണം ആ കെട്ടിടം പൊളിക്കുന്നതിനെതിരായിട്ട് ബിജു രമേഷ് സുപ്രീംകോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിച്ചു ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ഈ സമയം വരെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല അതങ്ങ് യാണ് അതിനൊന്നും സമയമില്ല അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ വളരെ എന്താ പറയുക ഇനിയും മനുഷ്യരുടെ ജീവൻ എടുക്കുമ്പോൾ വേണമെങ്കിൽ അത് ആർക്കും സംഭവിക്കാവുന്നതാണ് ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ഈ വിഷയം ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള വിഷയമാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ ആദ്യഘട്ടം അവസാനിപ്പിക്കാം ഇപ്പോൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥര് വേണ്ടി തടസ്സം നിന്നു എന്ന് പറയുന്നു ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട് എൻ ഡി എം എ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഉണ്ടാകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അതിശക്തമായ അധികാരങ്ങളുള്ള ഒരു അധികാരങ്ങൾ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളെയും അതേപോലെ സംസ്ഥാന സർക്കാരുകളെയും ദേശീയ സർക്കാരിനെ തന്നെയും അങ്ങേയറ്റം പവർഫുൾ ആക്കുന്ന ഒരു ആക്റ്റാണ് എൻ ഡി എന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ എൻ ഡി എം നാഷണൽ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അതിൻ്റെ ദേശീയ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ മുഖ്യമന്ത്രി അപ്പോയിൻറ്റ് ചെയ്യുന്ന മറ്റ് മറ്റെട്ട് ഉദ്യോഗസ്ഥരാണ് കമ്മിറ്റിയിലുള്ളത് പ്രശ്നം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഡിസാസ്റ്ററിന് സാധ്യതയുണ്ട് എന്നൊരു കമ്മിറ്റി വിലയിരുത്തുകയാണ് എങ്കിൽ അതിന് തടസ്സം എന്ത് സംവിധാനം ഉണ്ടായാലും അതിന് ഓവർ റൈഡ് ചെയ്യാൻ പറ്റുന്ന അധികാരം ഈ ആക്ട് നൽകുന്നുണ്ട് ഇപ്പോൾ എയർപോർട്ടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് എയർപോർട്ട് അതോറിറ്റിയുടെ കയ്യിലാണെന്നേ അവിടെ നിന്ന് നിങ്ങൾക്ക് കയറി ഒന്നും ചെയ്യാൻ കഴിയില്ല റെയിൽവേ എന്ന് പറയുന്നത് റെയിൽവേ അതോറിറ്റിയുടെ കയ്യിലാണ് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുക പക്ഷേ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ എടുക്കുന്നതിന് ഈ പറയുന്ന റെയിൽവേ ചട്ടം അല്ലെങ്കിൽ എയർപോർട്ട് ചട്ടം ഒന്നും തന്നെ ബാധകമാക്കാത്ത വിധത്തിൽ എംപവർ ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റിയെ എന്ന് മാത്രമല്ല നിങ്ങൾക്കൊരു കേസുമായിട്ട് സാധാരണ കോടതിയിൽ പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ എൻ ഡി എ പ്രയോഗിക്കുമ്പോൾ എൻ ഡി എം പ്രയോഗിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ട് എതിർപ്പുകളുണ്ട് നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം പക്ഷേ ഹൈക്കോടതിയെ സമീപിച്ചാൽ പോലും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമിതി അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകി അവിടെ അവസാനിപ്പിക്കും ഈ കാര്യം ഒരു പെനാൽറ്റിയും ഉണ്ടാകാൻ പോകുന്ന ശിക്ഷയും ഉണ്ടാകാൻ പോകുന്നില്ല അതിനൊരു എന്താ പറയുക അതിനെതിരായിട്ടൊരു നടപടിയും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല ബിക്കോസ് ഒരു ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഉത്തരവാദിത്തപ്പെട്ട സമിതി അതൊരു മുൻകരുതലായി കണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ എതിർക്കുന്നൊരു രീതി എവിടെയുമില്ല അത് എതിർക്കാൻ കഴിയാത്ത വിധത്തിൽ പവർഫുൾ ആക്കുന്ന ഒരു ചട്ടമാണ് പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചട്ടം രണ്ടായിരത്തി അഞ്ചിൽ പാസ്സാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു റെയിൽവേയുടെ ഉദ്യോഗസ്ഥര് പിന്നെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ കാണിച്ചാൽ അതിനെ മറികടക്കാൻ പറ്റും ആ മറികടക്കാൻ പറ്റുന്ന പവറ് യഥാർത്ഥത്തിൽ ചീഫ് മിനിസ്റ്റർ അധിക പിന്നെ ആയിരിക്കുന്ന ആ കമ്മിറ്റിക്കുണ്ട് ആ കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പല കാര്യങ്ങളിലകത്തും ഇത്തരം കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വിമർശനം ഇക്കാര്യത്തിലുള്ളത് നമ്മളിപ്പോൾ ഈ മാരായിമുട്ടം ജോയിയുടെ മരണത്തിന് ശേഷവും നമ്മളൊരു ഒരു 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 പ്രധാനപ്പെട്ട യോഗം ചേർന്നിട്ടുണ്ടോ ഈ ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ പറയും വളരെ പെട്ടെന്ന് പറയും ആദ്യം ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും കൂടി പോയി ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് ജീവൻ രക്ഷിക്കുക അല്ലല്ലോ ചെയ്യുന്നത് സംസ്ഥാനത്ത് നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്താ മഴയാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അതിശക്തമായ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എത്രത്തോളം നടത്തിയിട്ടുണ്ട് എന്തെങ്കിലും ദുരന്ത സാധ്യതകൾ എവിടെയെങ്കിലും ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതി യോഗം ചേരേണ്ട ഒരു കോർഡിനേഷൻ നടക്കണ്ടേ അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഈ ദുരന്തം നടന്നതിന് ശേഷം നടന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു യോഗം ചേരേണ്ടതല്ലേ എന്തെങ്കിലും ഒരു മുൻകൈ നടത്തിയിട്ടുണ്ടോ ഞാൻ പറയുന്നത് ഈ മാരായിമുട്ടം ജോയിയുടെ മരണം എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ആ പ്രശ്നത്തിന് മുമ്പും ആ പ്രശ്നത്തിന് ശേഷവും കേരളത്തിൽ നിലനിൽക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട് ആ വലിയ പ്രശ്നത്തെ നമ്മൾ ഈ മരണത്തിലേക്ക് ചുരുക്കി അതിൻ്റെ ഉത്തരവാദികളെ ഫിക്സ് ചെയ്ത് തൽക്കാലം തടിയൂരാമെന്നുള്ളതല്ലാതെ ആ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തുകയോ ആ യഥാർത്ഥ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിന്റെ ഇനിഷ്യേറ്റീവ് എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ ാൽ തൽക്കാലം നമ്മുടെ ഇവിടെ ഏതൊരു ദുരന്തം ഉണ്ടായാലും സ്വാഭാവികമാണെന്നേ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ നേരെ അഭിരിൽ കൊണ്ടുപോകുക ആളുകൾ ഒരു ദുരന്തം ഉണ്ടായാലും ആളുകൾ അങ്ങനെയാണ് പ്രതികരിക്കുക അതിപ്പോൾ പ്രതിപക്ഷവും അങ്ങനെയാണ് പ്രതികരിക്കുക പ്രതിപക്ഷത്തെ പിന്നെ പ്രതിപക്ഷം വളരെ ക്രൂരമായി പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ ആളുകളെ സമീപിക്കേണ്ട നിങ്ങളെന്ത് ചെയ്തു നിങ്ങളെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത് അല്ലെങ്കിൽ നിങ്ങളേതെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാനാണ് വളരെ പ്രധാനമായിട്ടും സർക്കാർ ശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് മാരായിമുട്ടം ജോയിയുടെ മരണത്തിൽ നിശ്ചയമായ ഒരു വലിയ ദുരന്തമാണ് അതൊരു രക്തസാക്ഷിത്വമാണ് പക്ഷേ അതിനു മുമ്പും അതിനുശേഷവും ഈ സംസ്ഥാനം നേരിടാൻ പോകുന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് സ്മൃതി കേരളം തല താഴ്ത്തുന്നു ഉറപ്പായിട്ടും കേരളം തലതാഴ്ത്തുന്നു ഇപ്പോൾ പാഠം പഠിക്കുമോ എന്നൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നൌഷാദ് രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ മാൻകോൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് അങ്ങനെ മൂന്ന് മരണം സംഭവിക്കുകയാണ് അപ്പോൾ അന്ന് ഈ വിഷയം നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് അന്നൊരു പാഠം പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പോൾ ഈ ഇപ്പോൾ ഈ ജോയുടെ മരണം ഇപ്പോൾ ഈ ഈ മണിക്കൂറുകളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു ജോയുടെ കുടുംബത്തിന് ഒരു പത്ത് ലക്ഷം കൊടുക്കുന്നു ജോയുടെ അനിയന് ഒരു ജോലി കൊടുക്കുമെന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നു ഈ രൂപത്തിലാ ചർച്ച അവിടെ അവസാനിപ്പിക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും അവിടെ അവസാനിക്കും അതാണ് പ്രശ്നം ഇതിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഘട്ടത്തിൽ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്താണ് റെയിൽവേ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേയുടെ ഭാഗത്താണ് ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായ പിഴവ് ഈ സംഭവത്തിൽ ജോയുടെ മരണത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം റെയിൽവേക്ക് മൂന്ന് തവണ കത്ത് കൊടുത്തു മാത്രമല്ല ഇന്ന് എം പി രാജേഷ് പറയുമ്പോൾ ഇരുപതോളം പിഴവുകൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇരുപത് തവണയുണ്ടായിരിക്കുന്ന പിഴവുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം ഇപ്പുറത്തും പിഴയുണ്ട് റെയിൽവേയുടെ ഇത്തരം പ്രദേശത്ത് മാത്രമാണ് ഈ മാലിന്യകുമാരം എന്നാണോ പറയുന്നത് നമ്മൾ ഇന്ന് കാണുകയാണ് ഇന്നും ഇന്നലെയും ഇരിഞ്ഞാനുമായി കാണുകയാണ് എവിടെയൊക്കെ പാറ പോലെ ഇറച്ചി ഉറച്ചിരിക്കുന്നു മാലിന്യം ഇന്നെൻ്റെ ചർച്ചയിൽ വിജിൻ എന്ന ഈ ദൗത്യ സംഘത്തിലെ ഒരു രക്ഷാ ിൽ ഏർപ്പെട്ട സ്കൂബ ടീമിലെ യുവാവ് പങ്കെടുത്തിരുന്നു വിജിൻ പറയുകയാണ് വിജയൻ അതിനകത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ ജീവനുള്ള മനുഷ്യനുണ്ടോ മനുഷ്യനുണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നോക്കുകയാണല്ലോ ഓരോന്നും തൊട്ടു നോക്കുന്നു ചാക്ക് കിട്ടുന്നു അപ്പുറത്ത് ഈ പോയ മാലിന്യം പിന്നെ ഒരു കവർ തട്ടുന്നു കവർ തുറന്നു നോക്കുമ്പോൾ മനുഷ്യ വിസർജ്യമാണ് ഇതിങ്ങനെ കെട്ടിയെറിയുകയാണ് എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണ് ഞാൻ ആലോചിക്കുക നമ്മുടെ വീട് വൃത്തിയാക്കുക ആർട്ടിലേക്ക് എറിയുക എന്നുള്ളൊരു ഉണ്ടല്ലോ അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് തടയാൻ പറ്റാത്തത് കർശനമായ നിയമങ്ങളും കർശനമായ പിഴയും എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റുന്നില്ല ഇത് ഇതിന് എന്താ പറയുക ഹരിതസേന വരുമ്പോൾ ഹരിതസേനയ്ക്ക് ഒരു തുക കൊടുക്കുന്നതിന് പോലും അത് കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ കുഴപ്പമായിട്ടൊക്കെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും കൊടുക്കാൻ കഴിവുണ്ടോ എന്നൊക്കെ അത് കൊടുക്കുക എന്നുള്ളൊരു സംസ്കാരമാണ് അത് കൊടുത്ത് നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ളൊരു സംസ്കാരമാണ് അത് എവിടെ കൊണ്ടുപോയി സംസ്കരിക്കുന്ന അടുത്ത വിഷയമാണ് ഇതൊന്നും നടക്കുന്നില്ല എന്നിടത്താണ് ഈ പ്രശ്നം ഈ ഇതിന് ഇടയ്ക്ക് ഇപ്പോൾ ഈ മേയറുടെ പ്രതികരണം ഇന്നലെ മേയർ പ്രതികരിച്ചത് നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്താണ് മേയർ ഇന്നലെ പറയുന്നത് ഈ വേസ്റ്റ് മുഴുവൻ റെയിൽവേയുടെ വേസ്റ്റാണ് റെയിൽവേ പുറന്തള്ളുന്ന കപ്പുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം ഇതാണ് മുഴുവൻ കണ്ടതെന്ന് നമ്മളെന്തൊക്കെ കണ്ടു ഇന്നിപ്പോൾ ഈ ജോയുടെ മൃതദേഹം വന്ന് ഇടിഞ്ഞത് എവിടെയാണ് അടിഞ്ഞ സ്ഥലത്ത് എത്ര ദിവസത്തെ മാലിന്യമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അത് പാറപോയ ഒരു ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അത് അതിന് ചുറ്റും വീടുകളുണ്ട് അവിടുത്തെ ആളുകൾ മൂക്ക് പൊത്തി ജീവിക്കുന്ന കാര്യം പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു ഇതൊക്കെ എന്നും കാണുന്നതാണല്ലോ ഈ നഗരസഭ ഈ ഇന്ന് ബി ജെ പി കൗൺസിലർമാർ സി പി എം കൗൺസിലർമാരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോൾ ആ ഭാഗത്ത് ഈ ഈ മൃതദേഹം വന്നടിഞ്ഞ ഭാഗത്തെ കൗൺസിലർ എന്നുള്ള ബി ജെ പി കൗൺസിലറാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ എന്നും മാലിന്യം എടുക്കുന്നുണ്ടെന്നാണ് അങ്ങനെയെല്ലാം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇതിലൊക്കെ ഈ കാര്യത്തിൽ ഈ എന്താ പറയുക അനാസ്ഥയിൽ ഒരു ഐക്യപ്പെടലുണ്ട് അനാസ്ഥയിൽ ഐക്യപ്പെടൽ കാണുന്നുണ്ട് ഇതിങ്ങനെ പോകും ഒരു ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താം ഇതിലപ്പുറമൊന്നും സംഭവിക്കുന്നില്ല നേരത്തെ ഈ ഈ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് ഈ കാര്യത്തിൽ ഇടപെടാവുന്ന സാധ്യതകളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാത്തതാണോ സർക്കാരിന് അറിയാത്തതാണോ ഇപ്പോൾ റെയിൽവേ അത് അംഗീകരിക്കുന്നില്ല റെയിൽവേക്ക് കത്ത് കൊടുത്തു റെയിൽവേ നടപ്പാക്കുന്നില്ല മൂന്ന് തവണ കത്ത് കൊടുത്തു ശരി അങ്ങനെ കത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ പോയി അത് ചെയ്യാനുള്ള അധികാരമുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അത് ചോദ്യം ചെയ്യപ്പെടുമോ ഇല്ല അതൊരു അധികാരമാണ് ആ അധികാരം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുക എന്നതിനപ്പുറം കാര്യങ്ങളിലൊക്കെ എത്രത്തോളം കടക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻ അനന്ത കോടതിയിലേക്ക് സ്റ്റേ വാങ്ങിയിട്ട് ആ സ്റ്റേക്കെതിരെ മുന്നോട്ട് പോകാൻ എന്താണ് ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം അടുത്ത ഇടത് സർക്കാർ വരുന്നു വി ശിവൻകുട്ടി ഇടതിനെ പറ്റി ചോദിച്ചപ്പോൾ വി ശിവൻകുട്ടി എന്താണ് പറഞ്ഞത് ഓപ്പറേഷൻ അനന്ത ആ പഴയതൽ പഴയ പ്രോജക്റ്റിൽ പുതിയ പ്രോജക്റ്റ് എന്താണെന്നേ പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടോ അപ്പോൾ എവിടെയാണ് ഇത് സംസ്കരിക്കേണ്ടത് സംസ്കരിക്കേണ്ടത് ജനവാസ കേന്ദ്രത്തിലായിരിക്കില്ല ജനങ്ങളിൽ നിന്ന് ദൂരെ കൊണ്ടുപോയി ചെയ്യണം അല്ലെങ്കിൽ അവിടെയും പ്രതിഷേധം ഉണ്ടാകും ഇത് എന്ത് ചെയ്യുമ്പോഴും പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് ആ കാര്യമില്ല ആളുകൾക്കിടയിലല്ല അത് സംസ്കരിക്കേണ്ടത് അവിടെ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലല്ല അപ്പോൾ അത് മാത്രമേ ഇതൊക്കെ പഠിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നുണ്ടല്ലോ അല്ലേ പഠിച്ചിട്ട് എന്താണ് ഇവിടെ കൊണ്ടുവരുന്നത് പഠിക്കാൻ എത്ര കോടികൾ ചിലവാക്കുന്നു ആമയും ചാനിൻ്റെ മാത്രം പതിമൂന്ന് വർഷത്തിൽ പന്ത്രണ്ട് കോടി എന്നുള്ളതാണ് ഞാൻ വായിച്ചത് ആ കോടികൾ എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട് നഗരസഭയിൽ ഇതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് സർക്കാരിന് സംവിധാനങ്ങളുണ്ട് പ്രതിപക്ഷം ഇപ്പോൾ പറയാമോ ഇത് ഔചിത്യമാണോ ഈ മരണ സമയത്ത് അല്ലെങ്കിൽ തപ്പുന്ന് ഈ ജോയെ തിരയുന്ന സമയത്ത് ഇതുമുണ്ടാമോ എന്നൊക്കെ മന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രതിപക്ഷത്തിൻ്റെ ജോലി ഇത് ചൂണ്ടിക്കാണിക്കുക പറയുക എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല അവരുടെ കാലത്ത് അത് ചെയ്ത് അവർ കാണിച്ചിട്ടുമുണ്ട് എന്നുള്ളത് അവർക്കത് പറയാം അപ്പുറത്തുള്ള മറ്റു വിഷയങ്ങളുണ്ടാകാം ഇതിൽ അഴിമതി ഉണ്ടാകും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഗൂഢസംഘം ഇതിൽ വേസ്റ്റ് എടുത്തുകൊണ്ടുപോകുന്നതിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു ഇതിന്മാരൊക്കെ എന്ത് പരിശോധനയും അന്വേഷണമാണ് നടന്നിട്ടുള്ളത് ഈ മാലിന്യം എടുത്തുകൊണ്ടുപോകുന്നത് എവിടേക്കാണ് പോകുന്നത് ഇത് ഇത് ഈ പറയുന്ന പോലെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന മാലിന്യം തന്നെ അതായത് നഗരസഭയിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നവർ തന്നെ ഇവിടെ തള്ളുന്നുണ്ടോ അറിയുമോ അത് പരിശോധിക്കുന്നുണ്ടോ അങ്ങനെയും ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഇത് നമ്മളൊന്നും ആധികാരികമായി പറയുന്നതല്ല ഇതൊക്കെ പരിശോധിക്കേണ്ടത് ഇതൊക്കെ പരിശോധിക്കേണ്ടത് ആമിഴഞ്ചാൻ തോട് മാത്രമല്ല നോക്കും മഴ തുടങ്ങിയിരിക്കുന്നു മഴ അതിശക്തമായ മഴ അടുത്ത ദിവസങ്ങളൊക്കെ വരാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്താൽ അപ്പോൾ നഗരം വെള്ളത്തിലാകും തിരുവനന്തപുരം മാത്രമല്ല കൊച്ചിയും അങ്ങനെയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മെയ്യിൽ ഇതുപോലെ അതിശക്തമായ മഴ മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്നു അപ്പോഴാണ് മഴക്കാല പൂർവേ ശുചീകരണം നടന്നില്ല എന്ന വലിയ ചർച്ചയും വിവാദവും ഉണ്ടായ ഘട്ടത്തിൽ പിന്നെ അതിന് പിന്നാലെ ശുചീകരണം നടത്തി അപ്പോൾ കുറച്ചു കാലത്തേക്ക് പ്രശ്നം ഒഴിഞ്ഞു ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് പ്രതിപക്ഷപ്പോൾ ആവർത്തി ചോദിക്കുന്നത് എന്താണ് മഴ തുടങ്ങുകയാണ് മഴയ്ക്ക് മുന്നിലുള്ള സ്വീകരണം എവിടെ എത്തി അത് ചോദിക്കുമ്പോൾ ഇന്നലെ പ്ലാസ്റ്റിക് മാലിന്യം റെയിൽവേയുടേതാണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് നൂണ്ട് ഈ ജോയെ രക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് അതിനകത്ത് ശ്വാസം മുട്ടുന്നു അതിനേക്ക് പൂണ്ടുപോകുന്നു പലയിടത്തും ചതുപ്പ് പോലുള്ള ചളി ആ രൂപത്തിൽ മാലിന്യം കുഴഞ്ഞു കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇവരോരുത്തും പുറത്തേക്ക് വരുന്നത് അതിനകത്ത് എന്താണ് അനുഭവിക്കുന്നവർ പറയുന്നുണ്ട് ജീവനോടെ കിട്ടുമെന്ന് എന്നാണ് മേയർ പറയുന്നത് എനിക്കതിൽ ഒരു നാട്യമാണ് തോന്നിയിട്ടുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ളത് കേരളം തലതാഴ്ത്തുന്നു നമ്മളെല്ലാവരും തലതാഴ്ത്തുന്നു നമ്മൾ മാധ്യമ പ്രവർത്തകർ പരമാവധി ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക പരമാവധി ദിവസങ്ങൾ ഈ വിഷയത്തിൽ ഓരോ പ്രദേശത്തും ഞാൻ പറയുന്നത് ഇത് തിരുവനന്തപുരത്ത് മാത്രം കാഴ്ചയല്ല കൊച്ചിയിൽ കൊച്ചിയിൽ എത്ര തവണ കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നു അല്ലേ മഴ പെയ്താൽ അപ്പം തന്നെ ഓടയിൽ ഓടയും റോഡിൽ തമ്മിൽ തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് യു ഡി എഫ് ഭരണകാലത്ത് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ട് ഇത് കേരളം മൊത്തം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കേരളം ഇനി എന്തായാലും ശ്രദ്ധിക്കുമെന്നുള്ളതാണ് തീർച്ചയായും കേരളം തല താഴ്ത്തുന്നു എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഈ മുറിയിൽ പക്ഷേ എല്ലാവരും നഗ്നരാണ് അതിൽ ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹമുണ്ട് നമ്മളുടെ തീന്മേശയിൽ നമ്മൾ വലിച്ചെറിഞ്ഞു തുടങ്ങുന്നത് മുതൽ വരും തലമുറയ്ക്കിവിടെ ഒരു വാസം സാധ്യമാണോ എന്ന പാട്ട് പാടിക്കൊണ്ട് അയൽപ്പക്കാരൻ്റെ പറമ്പിലേക്ക് സ്വന്തം വേസ്റ്റ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹമടക്കം ഈ മുറിയിൽ എല്ലാവരും നഗ്നരാണ് പൊതുസമൂഹത്തിന് ഇപ്പോഴും വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നോ അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്നോ അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാണെന്നോ എന്ന് പോലും അവർക്കറിയില്ല ഈ ഒരു സമൂഹത്തിൽ ഒരു മെച്ചപ്പെട്ട പൗരനായി പ്രവർത്തിക്കാൻ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പാഠങ്ങൾ പഠിക്കണം പഠിക്കണമെന്നത് നമ്മുടെ കുട്ടികൾക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അതൊരു ശൈലിയായി വരണം അതൊരു സ്വഭാവമായി രൂപപ്പെടേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് ഞാനൊരു കണക്ക് പറയാം കേരളത്തിൽ മുപ്പത്തിയേഴ് ലക്ഷം ടൺ ഖര ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരു ദിവസം പതിനോരായിരത്തി നാനൂറ്റി നാൽപ്പത്തി ടൺ വേസ്റ്റ് കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു കണക്ക് പറഞ്ഞിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ശരാശരി മലയാളി ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റ് ഇപ്പോൾ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ഇരുന്നൂറ് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് നിങ്ങളൊരു സാധാരണ തീവണ്ടി യാത്ര നടത്തുന്ന യാത്രക്കാരനാണെങ്കിൽ പത്തു വർഷങ്ങൾക്ക് അല്ലെങ്കിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തീവണ്ടി യാത്ര നടത്തുമ്പോൾ പുറത്തേക്കിടുകയോ അതല്ലെങ്കിൽ നിങ്ങൾ മാലിന്യക്കുപ്പയിൽ നിക്ഷേപിക്കുകയോ ചെയ്യുന്ന മാലിന്യത്തിൻ്റെ അളവും വന്ദേ ഭാരതിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കരമാലിന്യം നിക്ഷേപിക്കുന്നതിൻ്റെ അളവും തമ്മിൽ തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി ആ കണക്കിലെ വർധനവ് നിങ്ങൾക്കറിയാം ഷോപ്പിംഗ് മാളുകളിൽ നിന്ന് തിരിച്ചു വരുന്ന നമ്മൾ എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്നും പിന്നീട് അവ എങ്ങനെയാണ് നിർമാജ്ജ്ഞനം ചെയ്തതെന്നും പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ ഞാനത് ആ ഘട്ടത്തിൽ അവിടെ നിർത്തുന്നു അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ഈ മുറിയിൽ നഗ്നരായി നിന്ന് ലിജിച്ച് തല താഴ്ത്താൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ആ അമ്മയുടെ മുന്നിൽ നമുക്ക് വാക്കുകളില്ല ആ അമ്മയുടെ മുന്നിൽ കേരളം മാപ്പ് പറയുന്നു ആ അർത്ഥത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നോക്കൂ ഇവിടെ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലല്ലേ തർക്കം ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വീഴ്ച പറ്റിയത് എന്നുള്ളത് നമ്മൾ ഓഡിറ്റ് ചെയ്യുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു വലിയ ദുരന്തം കഴിഞ്ഞു ജോയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ല ഇനി നമ്മൾക്കിതിനകത്തൊരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യമുണ്ട് പോസ്റ്റ്മോർട്ടം മാത്രമല്ല ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങും ആവശ്യമുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ചില കണക്കുകൾ എനിക്ക് പ്രേക്ഷകരുടെ മുന്നിൽ പറയേണ്ടതുണ്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ പരിമിതമായിരുന്നു ഇന്നിപ്പോൾ കുറച്ചുകൂടി കണക്കുകൾ നമ്മുടെ മുന്നിൽ ലഭ്യമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട് ഞാനെതിരെ വിശേഷിപ്പിക്കുന്നത് ഉത്തരവാദിത്വരാഹിത്യം ഉണ്ടായിട്ടുണ്ട് റെയിൽവേക്ക് അതേ സമയം തന്നെ സുരക്ഷാ പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങൾ പാലിക്കുന്നതിനുള്ള ചട്ടലംഘനവും നടത്തിയിട്ടുണ്ട് റെയിൽവേ എന്നുള്ളതാണ് ഇതിൽ എങ്ങനെയാണ് ഉത്തരവാദിത്വരാഹിത്യം റെയിൽവേ കാട്ടിയെന്ന് ഞാൻ പറയുന്നത് നോക്കൂ ഈ റെയിൽവേയുടെ പരിധിയിലുള്ള നൂറ്റി പതിനേഴ് മീറ്റർ വരുന്ന ടണലിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് പല തവണ കോർപ്പറേഷൻ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്റെ കയ്യിലും ചില കത്തുകളും നോട്ടീസുകളും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്രം കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം റെയിൽവേ എത്രമാത്രം ഉദാസീനമായിട്ടാണ് ആ പ്രതി കത്തുകളോട് പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രണ്ട് റെയിൽവേ ഡിവിഷണൽ മാനേജർമാർക്ക് കത്ത് കൊടുക്കുന്നത് ഈ മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യണമെന്നും അതാതിടങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യം റെയിൽവേ തന്നെ ഡിസ്പോസ് ചെയ്യുകയോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അത് മാനേജ് ചെയ്യാനുള്ള ഒരു അവകാശം കൊടുക്കുകയും വേണം പെർമിഷൻ കൊടുക്കുകയും വേണം കാരണം റെയിൽവേ ആക്ട് പ്രകാരം റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഡിസ്പോസൽ റെയിൽവേയാണ് നടത്തേണ്ടത് അതല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കണം ഹൈക്കോടതി ഇതിനിടയിൽ ഒരു ഉത്തരവിട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യ ഉൽപാദകർ എന്ന് പറയുന്നത് വൻകിട മാലിന്യ ഉൽപ്പാദകർ എന്നാണ് ആ ടേം തന്നെ റെയിൽവേ ആണ് എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത് ഇതിന് പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ട് ഡിവിഷണൽ മാനേജർമാർക്ക് പാലക്കാട് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നോട്ടീസ് കൊടുക്കുന്നത് ആ നോട്ടീസിനോട് പാലക്കാട് ഡിവിഷണൽ മാനേജർ മാത്രം ഒരു മാസം കഴിഞ്ഞൊരു മറുപടി കൊടുത്തു തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ മറുപടി കൊടുത്തതേയില്ല ഏപ്രിൽ മാസം ഒന്നാം തീയതി വീണ്ടും ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി വീണ്ടും ഏപ്രിൽ ഒന്നാം തീയതി ഒരു യോഗം കൂടാൻ തീരുമാനിക്കുന്നു പാലക്കാട് ഡിവിഷണൽ മാനേജറേയും തിരുവനന്തപുരം ഡിവിഷണൽ മാനേജരെയും യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു അന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം യോഗത്തിൽ പക്ഷേ ഈ ഡിവിഷണൽ മാനേജർമാർ പങ്കെടുക്കുന്നില്ല മേലുദ്യോഗസ്ഥന്മാരല്ലേ ഏമാന്മാരല്ലേ ട്രെയിൻ ഷെഡ്യൂളുകൾ എടുക്കുന്ന തിരക്കിലാണ് അവർ രണ്ട് ജൂനിയർ ഉദ്യോഗസ്ഥരെ ഈ യോഗത്തിലേക്ക് പറഞ്ഞയക്കുന്നു ആ ജൂനിയർ ഉദ്യോഗസ്ഥരെല്ലാം കേട്ട് ഇരുപത് പോയിൻറ്റുമായി തിരിച്ച് ഡിവിഷൻ മാനേജർ ഓഫീസിലേക്ക് പോകുന്നു ഒരു നടപടിയും ഉണ്ടായില്ല മെയ് മാസം ഏഴാം തീയതി പ്രേക്ഷകർ കേൾക്കണം വീണ്ടും റെയിൽവേക്ക് തദ്ദേശ വകുപ്പിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും കത്ത് പോകുന്നു മെയ് മാസം പതിനേഴാം തീയതി രണ്ടാമത്തെ കത്ത് പോകുന്നു അപ്പോഴും റെയിൽവേയുടെ ഭാഗത്തു ഒരു പ്രതികരണവുമില്ല ആമിഴഞ്ചാൻ തോടിൻ്റെ പരിസരത്തുള്ള മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് തവണ ും മെയ് മാസത്തിൽ പോകുന്നു മെയ് മാസം ഇരുപതാം തീയതി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുന്നു അതിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടർ റെയിൽവേക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കുന്നു ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ആമയഞ്ചൻ തോടിലെ ടണലിനുള്ളിലുള്ള വേസ്റ്റുകൾ കൃത്യമായി ഡിസ്പോസ് ചെയ്യണം എമർജൻസി ദാറ്റ് വാസ് എമർജൻസിൽ ഓർഡർ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിൽ വരുമ്പോൾ കാരണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കളക്ടർ ചെയർമാൻ ആയിരിക്കുന്ന അതോറിറ്റിയുടെ ഉത്തരവാണ് ആ ഉത്തരവും അവർ കേൾക്കുന്നു ില്ല എന്നതാണ് ജൂൺ മാസം പത്തൊൻപതാം തീയതി വീണ്ടും കോർപ്പറേഷൻ ഒരു കത്തയക്കുന്നു അങ്ങനെ നാല് കത്തുകൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും റെയിൽവേക്ക് കിട്ടുന്നു ആ കത്ത് കിട്ടുമ്പോഴാണ് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുമെന്ന ഭീഷണി വരുമ്പോൾ റെയിൽവേ ഒന്ന് അനങ്ങി തുടങ്ങുന്നു അപ്പോൾ റെയിൽവേയുടെ ഉത്തരവാദിത്വ രാഹിത്യം എന്താണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ ഇതാണ് ഉദാസീനമായി അവർ ഈ ഉത്തരവുകളോട് പ്രതികരിച്ചത് രണ്ടാം ഘട്ടത്തിൽ റെയിൽവേ അനങ്ങുന്നു റെയിൽവേ അങ്ങനെ ഒരു കരാറുകാരനെ തപ്പുന്നു അങ്ങനെ ഒരു കരാറുകാരൻ വരുന്നു കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രോട്ടോക്കോളും ഉണ്ട് എങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ മാലിന്യം നീക്കം ചെയ്യേണ്ടത് അത് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടാണ് ഇവിടെ യന്ത്രത്തിന്റെ സഹായത്തലവേടം അത് ചെയ്യാൻ ഈ ഒരു തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ടാണ് ഈ മൂന്ന് ഈ ശുചീകരണ തൊഴിലാളികളെ അതിലേക്ക് ഇറക്കി വിടുന്നത് എന്നുള്ളതാണ് ഇവിടെ റെയിൽവേക്കാണ് ഈ അനുസരിച്ച സംഭവിച്ചിരിക്കുന്നത് നിസ്സംശയം നമുക്ക് പറയാം ജോയിയെ കുരുതി കൊടുത്തതിന്റെ നമ്പർ വൺ ഉത്തരവാദിത്വം ആ അർത്ഥത്തിൽ റെയിൽവേക്ക് തന്നെയാണ് കരാർ കൊടുക്കുമ്പോൾ ഏത് രീതിയിലാണ് അന്വേഷിക്കണം അന്വേഷിച്ചിട്ടില്ല മാത്രമല്ല ആ കരാറുകാർക്ക് ആ കരാർ ഏറ്റെടുത്ത ആൾക്കേ അല്ല അതിന് ഉത്തരവാദിത്വം ആ കരാർ ചട്ടപ്രകാരം കൊടുക്കണം എന്നുള്ളതാണ് ആ ചട്ടപ്രകാരം എന്ന് പറഞ്ഞാൽ ഈ സുരക്ഷാ പ്രോട്ടോക്കോളുകളൊക്കെ കൃത്യമായി റെയിൽവേ ആണ് കൊടുക്കേണ്ടത് അത് ചെയ്യില്ല ഈ എം ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാർ വിളിച്ച രണ്ടും മൂന്ന് യോഗങ്ങളിൽ ഈ റെയിൽവേ ഡിവിഷണൽ മാനേജർമാർ പോയിരുന്നില്ല ഈ ചങ്ങാതിമാർക്ക് അവിടെ എന്താ പണി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ കോടതി ഉത്തരവിന്റെ ലംഘനം കൂടിയാണ് കണ്ടം ഓഫ് കോർട്ടാണ് ഇതാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നും വന്ന എന്നാൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ ഗുരുതരമായ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ലേ നൂറ്റി പതിനേഴ് മീറ്ററിന്റെ കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് കിലോമീറ്റർ എണ്ണൂറ്റി എൺപത്തിമൂന്ന് മീറ്റർ ഈ കോർപ്പറേഷന്റെ ജൂറി ശിക്ഷയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇന്ന് മൃതദേഹം ഈ തകരപ്പറമ്പിലെ കനാലുണ്ടല്ലോ അത് കോർപ്പറേഷന്റെ അധികാര പരിധിയിൽപ്പെടുന്ന സ്ഥലമാണ് അവിടെ മാലിന്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ മാസമായി അവിടെ നിന്ന് മാലിന്യം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് ആ അവിടുത്തെ വാർഡ് മെമ്പറായ രാജേന്ദ്രൻ വന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ നുണപ്രചരണം നടത്തുകയാണ് എന്നിട്ട് പറയുകയാണ് എല്ലാ ദിവസവും ഇവിടുന്ന് മാലിന്യം നീക്കം ചെയ്യുന്നു ആ മൃതദേഹം അവിടെ കിടക്കുന്ന സ്ഥലത്ത് ഒരു അറയാൾ പൊക്കത്തിൽ മാലിന്യം ഇങ്ങനെ പോലെ കിടക്കുകയാണ് തകരപ്പറമ്പ് കനാലിൽ നമ്മുടെ മുന്നിൽ വന്നിട്ടാണ് രാജ്യത്തിൽ എന്ന് പറയുന്ന വാർഡ് കൗൺസിലർ പച്ചക്കള്ളം പറയുന്നത് അതൊരു ബിജെപി കൗൺസിലറാണ് മുപ്പത്തിനാല് വാർഡുകളുണ്ട് ഇത് ബിജെപി കൗൺസിലറുടെയും കോൺഗ്രസ് പ്രശ്നം മാത്രമല്ല കോർപ്പറേഷൻ എന്ത് ചെയ്തു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് കോർപ്പറേഷൻ ഓരോ വർഷവും ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കും അത്രേ ആറു മാസം കൊണ്ട് തന്നെ ആമഴഞ്ചന്തോട് നിറയും ആ ഘട്ടത്തിലാണ് വളരെ ഉത്തരവാദിത്വരാഹിത്വത്തോടുകൂടി അനാസ്ഥയോടുകൂടി കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ നൂറ്റി പതിനേഴ് മീറ്റർ കഴിഞ്ഞാലും കോർപ്പറേഷന്റെയും മേയറിന്റെയും പരിധിയിലുള്ളത് കിലോമീറ്റർ മയിഴഞ്ചൻ തോടിലെ മാലിന്യത്തിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും അവിടുത്തെ കോർപ്പറേഷൻ ഉണ്ട് അത് കൃത്യമായ സമയത്ത് നിങ്ങൾ ശുദ്ധീകരിച്ചിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണെന്ന് നമ്മുടെ ചർച്ചയിൽ തന്നെ ഡെപ്യൂട്ടി മേയർ തുറന്നു സംബന്ധിച്ചു പി കെ രാജു തുറന്നു സംബന്ധിച്ച വിഷയമാണ് ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത് തടയാൻ വേണ്ടിയിട്ട് കുറേ പദ്ധതി നടപ്പിലാക്കിയല്ലോ നമ്മൾ ഇവിടെ പറഞ്ഞ കണക്കുകൾ ഇന്നലെ നമ്മൾ വിശദമായ ഓപ്പറേഷൻ എന്നതെ പറഞ്ഞു സി സി ടി വി വാങ്ങാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാലിലെ കോർപ്പറേഷനാണ് ആ സി സി ടി വി വാങ്ങാൻ അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് അൻപത്തിനാല് ലക്ഷം രൂപയാണ് ചിലവാക്കിയത് മുപ്പത്തിയേഴ് സി സി ടി വി ക്യാമറകൾ വാങ്ങിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സിഇ ജി ഒരു റിപ്പോർട്ട് കൊടുത്തു ഈ മുപ്പത്തിന് ഏഴ് ക്യാമറകളുടെയും അവസ്ഥ എന്താണ് എന്ന് കോർപ്പറേഷനോട് ചോദിച്ചു കോർപ്പറേഷൻ ഉത്തരവ് എന്താണെന്നറിയോ ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല സ്ഥാപിച്ചത് കെൽട്രോൺ പല സി സി ടി വിയും വാങ്ങിവച്ച പോഷൻ്റെ അവിടെ നിന്ന് താഴേക്ക് കിടക്കുന്നു പല സി സി ടി വി നാട്ടുകാർ അടിച്ചുകൊണ്ട് പോയി സി സി ടി വി തന്നെ നാട്ടുകാർ അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയായിരുന്നു ആ അമ്പത്തിനാല് ലക്ഷം രൂപ ആരുടെ പോക്കറ്റിലേക്ക് പോയി എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ് അവിടെയാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതിയും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ പന്ത്രണ്ട് കോടി രൂപ ഈ ആമയിഴഞ്ചൻ തോട്ടിലൂടെ ഒഴുകി പോയിട്ടുണ്ട് അതിനകത്ത് പാർശ്വവിത്തി കെട്ടാൻ ഏഴു കോടിയാണ് അതായത് രണ്ടും മൂന്നാൾ പൊക്കത്തിൽ വലിയ ഇരുമ്പേലി കെട്ടിയിട്ട് ആ ഇരുമ്പേലി തുരന്ന് അതിനുള്ളിലേക്ക് ആളുകൾ കൊണ്ടിടുന്നു സി സി ടി വി സ്ഥാപിക്കുന്നു ഡിസ്ഫങ്ഷണൽ ആവുന്നു ഇവിടെയാണ് കോർപ്പറേഷൻ അനാസ്ഥ ഉണ്ടാവുന്നത് ഇവിടെ ആരാണ് ഇതിൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് കോർപ്പറേഷൻ തന്നെയാണ് അവിടെയാണ് ാണ് പല ദിവസം പല കുറി ആ വഴിയിൽ നടന്നു പോകുമ്പോഴും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ പോകുന്ന വാർഡ് കൗൺസിലർമാരുള്ളത് അവരുടെ വാർഡിന്റെ ജോലി മീറ്റർ നിർത്തിയാക്കാൻ ഈ വാർഡ് കൗൺസിലർമാർക്ക് പറ്റുന്നില്ലെങ്കിൽ ആ പണി രാജിവെച്ച ചങ്ങാതിമാർ പോകണം എന്നു പറയാനുള്ളത് ഇത് സി പി എമ്മിന് മാത്രമല്ല ഇന്നിപ്പോൾ മൃതദേഹം കിടന്ന വാർഡിലുള്ള ബി ജെ പി കൗൺസിലറായ രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ ശ്രദ്ധയിലേക്കാണ് നമ്മൾ പറയുന്നത് ഇത് പ്രാഥമികമായി അവിടുത്തെ വോട്ടർമാർ നമ്മളോട് പറയുന്നതാണ് നമ്മുടെ ക്യാമറയിൽ വന്ന് പറയുന്നത് മൂക്കുപൊത്താ ചായ കുടിക്കാൻ കഴിയില്ല രാവിലെ പുറത്തേക്ക് ഇതേപോലെയുള്ള മാലിന്യമാണ് രണ്ടു മാസം മുമ്പ് മറ്റൊരു മൃതദേഹം ഇതേ കനാലിൽ ഇതേപോലെ മാലിന്യ കുമാരത്തിനിടയിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ മുറിയിൽ നമ്മൾ എല്ലാവരും നഗ്നരാണ് ഇതിന്റെ ഉത്തരവാദിത്വം റെയിൽവേയ്ക്കുണ്ട് പ്രാഥമികമായി കോർപ്പറേഷനുണ്ട് അവരുടെ അനാസ്ഥ ഈ പതിനൊന്ന് കിലോമീറ്റർ രാമചുരഞ്ജനത്തോട് ഇങ്ങനെ കിടക്കുന്നതിലും വേണ്ടത്ര രീതിയിലുള്ള ജാഗ്രത കോർപ്പറേഷൻ കാട്ടാത്തതിലും കോർപ്പറേഷൻ വീഴ്ചയുണ്ട് മൂന്ന് വാർഡ് മെമ്പർമാർക്ക് വീഴ്ചയുണ്ട് നാല് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മാലിന്യം വലിച്ചെറിയുന്ന ഒരു സമൂഹത്തിനും യഥാർത്ഥത്തിൽ ഇതിൽ വീഴ്ചയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും ലജ്ജിച്ചു തന്നെ തലതാഴ്ത്തുകയാണ് ാണ് ജോയിയുടെ അമ്മയുടെ മറുപടി പറയാതെ കേരളം നിശബ്ദമാവുന്ന ഒരു ദിവസമാണെന്ന് എന്ന് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അതുകൊണ്ട് കേരളം തല താഴ്ത്തുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ശേഷം തുടരാ അരുണ ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഓരോ ഭരണാധികാരിയുടെയും അവരുടെ ഒരു എന്താ പറയുക കാഴ്ചപ്പാടാണ് വികസനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വികസനം തുടങ്ങേണ്ടത് എവിടെയെന്നു ചോദിച്ചാൽ ഈ പറഞ്ഞ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നിന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താ പറയുക തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഇതാണ് നമ്മുടെ പ്രധാന നഗരങ്ങൾ എന്ന് പറയുന്ന കേരളത്തെ വെച്ചിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളെ നിങ്ങൾ ആവശ്യം നോക്കിയാൽ ഓരോ സ്ഥല തമിഴ്നാട് നോക്കി എത്രയെങ്കാനും സ്ഥലത്താണ് എത്രയെങ്കാനും സിറ്റികളാണ് എത്രേക്കാലും കോർപ്പറേഷനുകളാണ് നമ്മളടുത്ത് വളരെ ചുരുക്കം കോർപ്പറേഷനെയുള്ളൂ ഈ കോർപ്പറേഷൻ നമുക്ക് വൃത്തിയായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എത്രയോ ഒരു അനാസ്ഥയാണെന്ന് നമ്മൾ അനാസ്ഥാന്നല്ല ഇതിനൊന്ന് പറയേണ്ടത് ഇത് അനാസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ അങ്ങ് പോയിട്ടുണ്ട് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യമാണ് ഇതിന് ഹൈക്കോടതി പറയുന്നു ഇവർക്ക് കേൾക്കാൻ പറ്റില്ല സുപ്രീം കോടതി പറഞ്ഞാലും ഇവർ കേൾക്കില്ല ആര് പറഞ്ഞാലും പിന്നെ ഇവർ കേൾക്കാൻ പോകുന്നത് ഇതിന് ഇതിനിപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ ആദ്യത്തെ ദിവസം ടൂറിസ്റ്റ് ടൂറിസത്തിന് വേണ്ടി ഒരു ലൈവത്തോൺ സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സിക്ക് വേണ്ടി നമ്മൾ ലൈവത്തോൺ സംബന്ധിച്ചു പഞ്ചായത്തുകൾ തോറി നമ്മൾ ഒരു ലൈവത്തോടെ സംഭവിച്ചു എന്താ കെ എസ് ആർ ടി സി ലൈവത്തോൺ നടത്തിയപ്പോൾ നമ്മൾ കണ്ടത് ഓരോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളും കാട് പിടിച്ച് മൂടി വിസർജ്യങ്ങളും എന്താ പറയുക ബാത്റൂമുകളില്ലായ്മയും ഈ വേസ്റ്റുകളെല്ലാം കൂട്ടിക്കൊണ്ടിട്ട് എന്ന് പറഞ്ഞാൽ കയറാൻ അകപ്പുള്ള സ്ഥലത്ത് കൂടെ നമ്മളായ മലയാളികളങ്ങനെ നടക്കുകയാണ് അല്ലേ അതെ ഒരു മലയാളി ചോദ്യം ചെയ്തിട്ടുണ്ടോ മലയാളി ആരോടാണ് ചോദിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് മലയാളിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ടൂറിസം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാന വരുമാനം മാറുന്ന ടൂറിസമാണെന്ന് പറഞ്ഞാൽ വീ വീമ്പിളക്കി നടക്കുന്നവരാണ് മലയാളികൾ എന്നിട്ട് എന്താണ് കേരളത്തിൽ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ എല്ലാം പണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണല്ലോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു ശുചിമുറി വൃത്തിയാതണ്ടോ ഒരു ശുചിമുറി ഒരു വൃത്തിയുള്ള പിന്നെ ടൂറിസം കേന്ദ്രം പറഞ്ഞ കേരളത്തിൽ നല്ല രീതിയിൽ ഒരു ഇൻറ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്മൃതിമാണം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ജപ്പാനിലും യു കെയിലും യു എസ്സിലും ഒക്കെ നടന്ന് കണ്ടുപഠിച്ചിട്ട് വിടാൻ ഒരു നടപ്പിലാക്കുന്ന സംവിധാനമാണല്ലോ നമ്മൾ ഈ പറഞ്ഞ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അവിടെ വൃത്തിയുള്ള ടോയ്ലറ്റ് നമുക്കുണ്ടോ നിർ ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാനൊരു സംവിധാനം നമ്മുടെ അടുത്തുണ്ടോ എത്ര പിന്നെ ടൂറിസം കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയിട്ട് ഈ മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഡപ്പകളോ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സ്ഥലം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ് ഇത് കേരളത്തിൻ്റെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെയുള്ള അവസ്ഥയാണ് ഇത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ജോയി ഇങ്ങനെ സംഭവിച്ചു മരണപ്പെട്ടതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണോ കേരളത്തിൽ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരുന്ന ഒരു ദിവസം പതിനൊന്നായിരം പന്ത്രണ്ടായിരം ടണ്ണ് മാലിന്യം പിന്നെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എത്ര വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റുകൾ കേരളത്തിലുണ്ട് ഇതെന്തുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ത് ഇതൊരു ഭരണാധികാരിൻ്റെ പിന്നെ ഇച്ഛാശക്തിയും അവരുടെ വീക്ഷണമാണ് ആ വീക്ഷണത്തോട് കൂടി നിൽക്കാൻ പറ്റാത്ത ഭരണാധികാരികൾ ആ സ്ഥാനം രാജ്യം വെച്ച് പോകണമെന്നേ ഞാൻ പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകൾക്ക് ഓരോ ജില്ലയ്ക്ക് ഓരോ മന്ത്രിക്ക് ചാർജ്ജുള്ള സ്ഥലമാണ് ഈ ഓരോ ചാർജിൽ മന്ത്രിമാർ എന്താ ചെയ്യുന്നത് ഇപ്പോൾ കാസർഗോഡ് ഒരു മന്ത്രി ചാർജ് ഉണ്ട് കണ്ണൂരിനോടു കോഴിക്കോടിനുണ്ട് വയനാടിനോണ്ട് ഈ മന്ത്രിമാരൊക്കെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു മന്ത്രി ചാർജ് ഉണ്ടാവുമല്ലോ ഈ മന്ത്രിമാരൊക്കെ എന്താ ചെയ്യുന്നത് ചാർജ് എന്ത് ചെയ്ത് ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ഭൂമി വിൽമം ഉണ്ടാകുമ്പോഴും മണ്ണിടിഞ്ഞ് വീഴുമ്പോഴും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ ഈ മന്ത്രിമാരെ ചാർജ് ഒരു കാര്യവും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇവരുടെ തമ്മിലടി എന്ന് പറയുന്നത് എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് പോകുന്നത് നോക്കി ഒരാൾ പിന്നെ വേസ്റ്റിൽ വീണു മരണപ്പെട്ടു കേരളത്തിലുള്ള മലയാളികൾക്ക് മുഴുവൻ അറിയാലോ അത് അങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് അതിനെ ഒന്ന് ന്യായീകരിക്കുകയാണ് അത് റെയിൽവേൻ്റെ ഞാൻ ചോദിക്കുന്നത് ഈ പിന്നെ എത്രയാണ് നൂറ്റി അറുപത്തഞ്ച് മീറ്റർ അല്ലേ നൂറ്റി പതിനേഴ് മീറ്റർ നൂറ്റി പതിനേഴ് മീറ്റർ അത് ഞാൻ ചോദിക്കുന്നത് നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് വീണ മാലിന്യം മുഴുവനാണ് കിടക്കുന്നത് ഈ ഒഴുകി വന്ന മാലിന്യമാണ് അവിടെ ഈ പറഞ്ഞ പാലം ഏത് ഈ പറഞ്ഞ പിന്നെ അണ്ടർഗ്രൗണ്ട് തുടങ്ങുന്ന സ്ഥലത്ത് വന്ന് കൂടിയിരിക്കുന്ന മാലിന്യം മുഴുവൻ ഒഴുകി വന്നതല്ലേ അവിടെയാണോ ഇതാണ് വീണത് ഏത് റെയിൽവേ ട്രാക്കിൻ്റെ ഇടയ്ക്ക് കൂടെ താഴേക്ക് വീണതല്ലല്ലോ എന്തൊരു ന്യായീകരണങ്ങളാണ് ഈ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയുമോ ജനങ്ങളിത് കാണുന്നുള്ളത് ബോധ്യം ഇവർക്കേ ഇല്ല ഇത് ജനങ്ങൾ കാണുന്നുണ്ട് ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവർക്ക് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ ആക്ച്വലായിട്ട് എന്തുകൊണ്ട് കാണാം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല ഇത് സംഭവിച്ചു ശരി ഞങ്ങളിത് സംഭവിച്ചിട്ടുണ്ട് ഇതാ ഇത് മാലിന്യമുണ്ട് സംഭവിച്ചു ഞങ്ങളത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇന്നതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്നിട്ട് ഇന്ന് അനൗൺസ് ചെയ്യേണ്ടതല്ലായിരുന്നോ അതിന് പകരം വന്നിരുന്നിട്ട് എന്താണ് പറയുന്നത് ഞങ്ങൾ പിന്നെ ഇത് റെയിൽവേൻ്റെ നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ അകത്ത് വീണതാണ് നിങ്ങൾ റെയിൽവേയാണ് അതിൻ്റെ ഉത്തരവാദി റെയിൽവേ ആയിരിക്കാമെന്നേ ഞാൻ പറഞ്ഞത് റെയിൽവേ ആയിരിക്കാം പക്ഷേ ആ റെയിൽവേന്റെ ഉത്തരവാദിത്തം ഇത് കേരള സംസ്ഥാനമാണ് കേരള സംസ്ഥാനത്തിന് റെയിൽവേ ഉത്തരവാദിത്തമാണ് കേരളത്തിന് തന്നെയാണ് അല്ലാതെ നമ്മൾ ഡൽഹിയിലാണ് റെയിൽവേൻ്റെ ഞാൻ പറയുന്നത് എയർപോർട്ടിൻ്റെ അകത്തൊരു മന്ത്രി ചുമതലയുള്ള ചോദ്യമുള്ള മന്ത്രിയുണ്ട് പോർട്ടിന് ചോദ്യമുള്ള മന്ത്രി ഉണ്ട് എയർപോർട്ടിന് ചോദ്യമുള്ള മന്ത്രിയുണ്ട് ഏത് കേന്ദ്രഭരണ സ്ഥാപനത്തിൻ്റെയും സ്റ്റേറ്റിലെ ചോദ്യമുള്ള മന്ത്രി ഉണ്ടാവും പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ ഒരു പരിധി വിട്ടിനായിരിക്കുകയാണ് എന്തിന് ഇങ്ങനെ സംഭവിച്ചാലും ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ കെ എസ് ആർ ടി സികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞാൻ പറയുന്നത് എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എത്ര പൊതുമേഖലാ സ്ഥാനം വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ നമ്മൾ പത്തായിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ പറയുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ എന്തിനാണ് വരുമാനം ഉണ്ടാക്കുന്നതിൻ്റെ പുറകെ മാത്രം ഓടും ഒരു സ്റ്റേറ്റിൻ്റെ പണി എന്ന് പറയുന്നത് വരുമാനം ഉണ്ടാക്കലല്ലാന്നേ ഞാൻ ടൂറിസം കേന്ദ്രങ്ങൾ നമ്മൾ ഈ ടൂറിസം കേന്ദ്രത്തിൽ ഞാൻ കൂടുതൽ പറയാൻ കാരണം നമുക്ക് വരുമാനം ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്തക്കാരെ ഞാൻ പറയുന്നത് അപ്പോൾ ജനറേറ്റ് ചെയ്യാത്ത അവസ്ഥ എന്നാൽ ആലോചിച്ചു ചോദിക്കുക നമുക്ക് ലക്ഷക്കണക്കിന് ഇപ്പോൾ ഞാൻ പറയും ഇപ്പോൾ വയനാട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്കാണ് വയനാട്ടിലേക്ക് കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ ടൂറിസ്റ്റുകളൊക്കെ ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾ വന്നതിനേക്കാളും ഒരു ഇരുന്നൂറ് ഇരട്ടി മുന്നൂറ് ഇരട്ടി ടൂറിസ്റ്റുകളാണ് പിന്നെ വയനാട്ടിലേക്ക് കയറുന്നത് ഇവർ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ മുഴുവൻ എവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കുന്നത് ഇവർ പോണ വഴിക്ക് അറിയും വേറെ മാർഗം അറിയില്ലില്ല ഇനി ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ടോ നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ യാത്ര ചെയ്യുക നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തോ ഒരു എന്താണ് ബിലോ ആവറേജ് ആയിട്ടുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ടോ ബിലോ ആവറേജ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് ഇല്ല ഒരു സ് ഒരു റോഡ് സൈഡിൽ ഒരു ടോയ്ലറ്റ് ഇല്ല ഇതാരാണ് മെയിൻ്റെയിൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഈ പൈനിൻ്റെ കുപ്പിയൊക്കെ അടിച്ചിട്ട് ഇതിനകത്ത് പിന്നെ എന്താണ് കൊണ്ടുപോയിട്ട് വെള്ളം ആഴ്ച കളയും അപ്പോൾ ഇതവിടെ പോയി ബ്ലോക്കാവും സാധാരണ എങ്ങനെയാണെന്ന് ഇതൊക്കെ ഒരു സംവിധാനം വെച്ച് ഇതിനെയൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ ആൾക്കാർ വേണം ഈ ഓഫീസിൻ്റെ അകത്ത് നമ്മൾ അഞ്ഞൂറ് അറുന്നൂറ് പേര് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് എത്ര ആൾക്കാരെ നമ്മൾ ടോയ്ലറ്റ് ഈ കേരളത്തിലെ എത്ര ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വെച്ചിട്ടുണ്ട് ഒരു സംവിധാനം നമ്മൾ നടത്തുമ്പോൾ ദീർഘവേഷണം വേണം അതാണ് ലുലുമാൾ നിങ്ങൾ ലുലുമാൾ നോക്കൂ അവിടെ ചെല്ലുമ്പോഴുള്ള ടോയ്ലറ്റിൻ്റെ ക്ലീനിങ്ങും മറുഭാഗത്തുള്ളൊരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴുള്ള ക്ലീനിങ്ങും രണ്ടില്ല അല്ല ആളെ വേണമെന്നേ ഞാൻ പറയുന്നത് ആളെ വെക്കുക എന്ന് പറയുന്നത് അതിനൊരു അതോറിറ്റീനെ വെച്ച് അതിനൊരു അതിനുവേണ്ടി എന്തുകൊണ്ട് പൊതുമേലാ സ്ഥാപനങ്ങളില്ലാന്നേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ട് പൊതുമേഖലാ സാധനമില്ല ഐ ടി ഡി സി കെ ടി ഡി സി പിന്നെ എന്താണ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കുറേ ഇങ്ങനെയുണ്ടല്ലോ എന്തിനാണ് പൈസ ഉണ്ടാക്കാനും അത് ചിലവാക്കാനും വേണ്ടിയുള്ള മാർഗ്ഗങ്ങളോ ജനങ്ങൾക്ക് ഉപകാരമുള്ള സംവിധാനങ്ങളെ എത്ര എണ്ണം അവർ ചെയ്തിട്ടുണ്ട് ഞാനെന്താണ് ചോദിച്ചത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേസ്റ്റ് മാനേജ്മെൻറ്റ് സോറി പിന്നെ പിന്നെ എത്ര പിന്നെ പ്രൊസസിങ് സെൻ്ററുകൾ കേരളത്തിലുണ്ട് കേരളത്തിലുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ അറിയോ വലിയ ഇപ്പോൾ കോലാലംപൂർ സിംഗപ്പൂരൊക്കെ നമ്മൾ പോയി നോക്കിക്കേ എന്താ സംഭവം പത്തും അഞ്ഞൂറും അറുന്നൂറും എടുത്തിരിക്കുകയാണ് ലാൻഡ് കേരളത്തിൽ കേരളത്തിലാണോ അല്ലല്ല അതിനകത്ത് ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂമിശാസ്ത്രമാണ് ഒന്ന് ഇപ്പൊ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക മധ്യപ്രദേശ് നമുക്ക് ഉദാഹരണമായിട്ട് സാറേ ബാരൻ ലാൻഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് മറ്റു ജില്ല സംസ്ഥാനങ്ങൾ ഒന്ന് നമ്മുടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ് ജനസാന്ദ്രത കൂടുതലാണ് പ്രശ്നം അറിയാമല്ലോ സാറേ ഒറ്റ കാര്യമുള്ളൂ ഒരു സാർ പറഞ്ഞാൽ കറക്റ്റാ പക്ഷേ സീവേജ് പ്ലാന്റ് ഉണ്ടാക്കാൻ ഇപ്പൊ നമ്മുടെ അടുത്താണ് ഒരു സീവേജ് പ്ലാന്റ് ഉണ്ടാക്കാനും വരുന്നത് എത്ര ആളുകൾ അത് സംബന്ധിക്കും കേരളത്തിന്റെ പ്രശ്നം ഞാൻ പറയുന്നത് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഈ മുറിയിൽ എല്ലാവരും നക്തരാണെന്ന് പറയുമ്പോൾ വിളപ്പിൽ ശാല സമരം അറിയാലോ നിങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്തുള്ളതല്ലേ അപ്പുറത്ത് വെക്കണം അല്ല ജനവാസ മേഖലയ്ക്ക് അപ്പുറത്തൊക്കെ വെക്കുക എന്നൊക്കെ പറഞ്ഞാലും വളരെ പ്രയാസമാണ് സ്മൃതി നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു വേസ്റ്റ് പിന്നെ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കയറി പോയാൽ നിങ്ങൾക്ക് അതിന്റെ സ്മെല്ല് പോലും അടിക്കില്ല അങ്ങനെയാണ് ഇപ്പോൾ യൂണിറ്റുകൾ വെക്കുക ഇവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കൊണ്ടെ ഡബ് ചെയ്യും അതൊരു പ്രശ്നമാണ് ഭാഗത്തുനിന്ന് പെൺകുട്ടികൾക്ക് വിവാഹം കിട്ടില്ലായിരുന്നു ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് കേരളത്തിന്റെ ഇഷ്യൂ വളരെ വളരെ വലുതാണ് ചിറ്റുകൾ ഉണ്ടാക്കി വെക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ശ്രീ ആൻഡോൻ കൊച്ചിയിൽ എന്താ സംഭവിച്ചു നോക്ക് ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് കരാറ് കൊടുത്തതിന് അഴിമതിയായി അതായത് വേസ്റ്റ് ഡിസ്പോസലും വേസ്റ്റ് മാനേജ്മെന്റും അഴിമതി നടത്താമെന്ന് എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം നാളാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് വരുമ പൊതുമേഖലാ സ്ഥാപന സോറി പ്രൈവറ്റ് കമ്പനികൾ എന്നും നോക്കുന്ന എന്താ റവന്യൂ ആണ് അവർക്ക് നിലനിന്ന് പോകണമെങ്കിൽ റവന്യൂ വേണം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനം വരുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നത് അവർ റവന്യൂ എടുത്തോട്ടെ ആ സ്ഥാപനം വളർന്നോട്ടെ എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല മറ്റ് പ്രൈവറ്റ് കമ്പനികളെ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു ടെന്നിനിന് ഇത്ര ഒരുക്ക് ഇന്ത്യലിനെത്ര അല്ലെങ്കിൽ ഇത്ര മാലിന്യം ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര മാലിന്യം ഞാൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ അവൻ പ്രോസസ്സ് ചെയ്യുന്നതിന് അവൻ്റെ വരുമാനവും ചിലവും അനുസരിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് അവൻ നിർമ്മിക്കുകയുള്ളൂ അങ്ങനെയാണോ ഒരു സ്റ്റേറ്റ് നിർമ്മിക്കാൻ പറ്റുന്നത് പറ്റിയ കേരളത്തിൽ കേരളത്തിൽ മൊത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചുരുക്കി കാണുകയാണ് കേരളത്തിൽ മൊത്തം ഉണ്ടാകുക ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഈ ജനസാന്ദ്രത കൂടുതലാണ് നമ്മുടെ പിന്നെ എന്താണ് കുറവാണ് റെഡിങ് വളരെ കുറവാണ് ഞാൻ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഞാൻ പറയാം ഒരു വാർഡ് കാൽക്കുലേറ്റ് ചെയ്യാം തമിഴ്നാട്ടിലെയോ കർണാടകയിലോ മറ്റൊരു സ്റ്റേറ്റിലെ പോലെയാണോ നമ്മുടെ ഒരു വാർഡിലുള്ള ജനങ്ങൾ ജനസാന്ദ്രത നമ്മളെ സംബന്ധിച്ച് ഒരു വാർഡിൽ ഒരു പ്രൊസസ് യൂണിറ്റ് വേണ്ട സമയം കഴിഞ്ഞു അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇത് ആരും പൈസ കൊടുക്കാൻ മടിയുള്ളവരല്ല ഈ പറഞ്ഞ എറണാകുളത്തോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഈ പറഞ്ഞ താമസിക്കുന്ന ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരൊന്നും ഈ പറഞ്ഞ എമൗണ്ട് കൊടുക്കാൻ മടിയുള്ളവരല്ല കാരണം അതെല്ലാം യൂണിറ്റുകളായി മാറി ഇപ്പോൾ ഒരു ഫ്ളാറ്റിലുണ്ടാവും ഒരു അസോസിയേഷൻ വന്നു എല്ലാ ഫ്ളാറ്റുകളിലും അസോസിയേഷൻ വന്നു അല്ലെങ്കിൽ ഒരു യൂണിറ്റുകളായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ളവർക്കൊന്നും ഈ പണം കൊടുക്കാൻ മടിയില്ല പക്ഷേ ഇത് എവിടെ കൊടുക്കും ആർക്ക് കൊടുക്കും ഇതെങ്ങനെ ചെയ്യും അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ ഇപ്പം ഞാനൊരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ് ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു നൂറ് കിലോ വേസ്റ്റ് ഉണ്ട് ഈ ആഴ്ച ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ എനിക്ക് എനിക്കിതുകൊണ്ട് ഒരു സ്ഥലത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ലോ ഇതിനൊരു സംവിധാനം ഉണ്ടാക്കേണ്ടതാരാ ഗവൺമെൻ്റ് ആണ് എനിക്ക് അവർക്ക് കൊടുക്കാം മാക്സിമം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിൻ്റെ കൂടെ അത് പ്രോസസ്സ് ചെയ്യാനുള്ള പണവും കൊടുക്കാം ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ആ സംവിധാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാരുടേതാണ് ആ സംവിധാനം പരാജയപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള സംവിധാനം ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ഈ അവർക്ക് എന്ത് ചെയ്യും അപ്പം ഇത് സർക്കാർ അടുത്തിൽ എന്ത് ചെയ്യും പ്രൈവറ്റ് ഏജൻസീനെ വിളിക്കും അവർക്ക് വേറെ മാർഗ്ഗമില്ല അവരേലും കൊടുത്തു പ്രൈവറ്റ് ഏജൻസി എന്താ ചെയ്യുന്നത് അവർക്ക് യൂണിറ്റ് സംവിധാനവും ഇതുപോലെയുള്ള തോടുകളും പുഴകളും കടൽ തീരത്തും കൊണ്ട് ഇവർ അതിനെ ഡിസ്പോസ് ചെയ്തിട്ട് അവരവരെ വഴിക്ക് പോവും അവർ കിട്ടുന്ന പണം മേടിക്കും അപ്പം ഇങ്ങനെയുള്ള പ്രോസസ് യൂണിറ്റ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾക്ക് എൻ കേരളത്തിലെ എങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെ വരുത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ അങ്ങനെ അങ്ങനെയൊന്നും നമ്മുടെ ബഡ്ജറ്റിൽ പോലും ഒരു നീക്കിയിരിപ്പില്ലാന്നേ കഴിഞ്ഞ പത്ത് അഞ്ച് പത്ത് വർഷത്തെ ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കെ എത്ര എത്ര വേസ്റ്റ് മാനേജ്മെൻറ്റിന് എത്ര പണം നീക്കി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ ഒരു സംവിധാനത്തിന് വെച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനെ മാറി അങ്ങനെ അല്ല സോറി സർക്കാർ അങ്ങനെ ഗവൺമെൻറ് അങ്ങനെ മാറി ആദ്യം ചോദ്യം ചെയ്യുന്നില്ല നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ ജോയിനെ കിട്ടാത്ത ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ കിട്ടിയെങ്കിൽ ഈ പറഞ്ഞ ഒരു ചർച്ചയില്ല എന്ന് മാത്രമല്ല ഞാൻ കാര്യം പറട്ടെ ഇപ്പം നേരത്തെ ഇപ്പം എം പി രാജേഷ് വിശദമായിട്ട് ഈ വാർത്താ സമ്മേളനത്തിൽ ഓരോ മീറ്റിങ്ങുകളുടെയും ഡേറ്റ് പറയുന്നുണ്ട് അരുൺ അത് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്നാം തീയതി ആദ്യം യോഗം വിളിക്കുന്നു റെസ്പോൺസ് ഇല്ല അത് കഴിഞ്ഞ് പിന്നെ അടുത്ത രണ്ട് യോഗങ്ങൾ വിളിക്കുന്നു റെസ്പോൺസ് ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നാലാമത്തെ യോഗം വിളിക്കുന്നു അപ്പോഴത്തേക്കും രണ്ട് ജൂനിയർ ഓഫീസർമാരെ വിടുന്നു ഇതാണല്ലോ റെയിൽവേടെ റെസ്പോൺസ് എന്നിട്ട് അവസാനം ഒരു പ്രോസിക്യൂഷനിലേക്ക് പോകുമെന്നുള്ള ത്രെട്ട് വരുമ്പോഴത്തേക്കും അവിടെ പിന്നെ ക്ലീൻ ചെയ്യാം മാത്രമാണ് അതെ ക്ലീൻ ചെയ്യുന്നു അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കണക്ക് മാരായിമുട്ടൻ ജോയി ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുക ഈ ഒരു വിഷയവും പുറത്തേക്ക് വരത്തില്ല ചർച്ചയും കഴിഞ്ഞ രണ്ടു മണിക്കൂറിനുള്ളിൽ ആ പിന്നെ മൃതദേഹം തിരിച്ചുവിട്ട് കാണോ ചർച്ചയില്ല അപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും തകരപ്പറമ്പിലെ കനാലില് ആ രണ്ടാൾ പൊക്കത്തിലുള്ള മാലിന്യം കിടക്കുക നീക്കം ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഈ മാരായിമുട്ടം ജോയിയുടെ മരണത്തിന് തൊട്ടും മുമ്പ് അതിനുശേഷവും ഈ സംസ്ഥാനമുണ്ട് ഈ സംസ്ഥാനത്ത് ഈ പ്രതിസന്ധിയുണ്ട് ഇത് തുടരാൻ പോകുന്ന പ്രതിസന്ധിയുമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രക്തസാക്ഷിത്വത്തെ ഒട്ടും കുറച്ച് കാണുക ആ കാര്യത്തിൽ നമുക്ക് ദുഃഖമുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് റെയിൽവേയുടെ ഈ റെയിൽവേ ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ റെയിൽവേ ലൈൻ പോകുന്ന സ്ഥലം ആയിട്ടോ അതിൻ്റെ താഴത്തു കൂടി അതിൻ്റെ മോളിൽ കൂടിയാണ് ഈ റെയിൽവേ പോകുന്നത് എന്നുള്ളതാണ് ആ ഏരിയയിലെ ഒരു അത് അവരുടെ പ്രോപ്പർട്ടിയാണ് റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് ഓഫ് കോഴ്സ് അത് അവരുടെ പ്രോപ്പർട്ടിയാണ് അവിടെ അങ്ങോട്ട് ഒരു എൻക്രോച്ച്മെൻ്റും പറ്റില്ല അവിടെ കയറി ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം നമ്മൾ ഈ മനസ്സിലാക്കേണ്ടതായെന്ന് വെച്ചാൽ റെയിൽവേ ഇത് ക്ലീൻ വളരെ കുറെ സന്ദർഭങ്ങളിലോ കൂടുതൽ സമയം കോർപ്പറേഷനാണ് അവരുടെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് കോർപ്പറേഷൻ തന്നെയാണ് ഇത് ക്ലീൻ ചെയ്തിട്ടുള്ളത് പക്ഷേ നേരത്തെ നിങ്ങളൊക്കെ ചോദിച്ചതുപോലെ ഈ നൂറ്റി പതിനേഴ് മീറ്ററിനകത്ത മാലിന്യമാണോ ആകപ്പാട പ്രശ്നം ചോദ്യം അവിടെ ജോയിയുടെ കൊലപാതകത്തിൽ റെയിൽവേക്കുള്ള ഉത്തരവാദിത്വത്തിനകത്ത് ഒരു ഒരു കാരണവശാലും റെയിൽവേക്ക് അതിന് മാറാൻ കഴിയില്ല അത് ഏത് മേഖലയിലാണ് മാനുവൽ സ്കാമിൻചിങ് പറ്റില്ല എന്നുള്ളതാണ് അതാണ് മാനസ് മനുഷ്യരെ ഇറക്കിക്കൊണ്ട് ഈ പണി ചെയ്യാൻ പാടില്ല അങ്ങനെ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കണമായിരുന്നു ഈ രണ്ട് കാര്യത്തിൽ അവർക്ക് വീഴ്ചയുണ്ട് പക്ഷേ ആ സാഹചര്യം രൂപപ്പെട്ടതിനകത്ത് നമുക്ക് ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കും കോർപ്പറേഷനും ഒക്കെ ഉത്തരവാദിത്വം വളരെ വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തെ അഡ്രസ് ചെയ്യാതെ അതെ ഈ പറയുന്ന പ്രശ്നത്തിനകത്ത് തത്തിക്കളിച്ച് റെയിൽവേ തൽക്കാലം വേണമെങ്കിൽ റെയിൽവേയുടെ ഉത്തരവാദിത്വത്തിലേക്ക് മാറ്റിക്കൊണ്ടൊക്കെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു വരാൻ തൽക്കാലം കഴിഞ്ഞേക്കും പക്ഷേ പ്രശ്നം അതിനപ്പുറത്ത് കേരളം ഫേസ് ചെയ്യുന്ന വളരെ ആഴമേറിയ ഒരു പ്രശ്നമാണ് കൊച്ചിയിൽ മാലിന്യല്ലോ ബ്രഹ്മപുരത്ത് ബ്രഹ്മപുരത്ത് എത്ര നാളാണ് അതിന്റെ ഒരു ഭവിഷ്യത് അനു ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട് അതുകൊണ്ട് അനുഭവിക്കുന്നതും എപ്പോഴും സംഭവിക്കാൻ കാരണം ഇതൊന്നും ഒരു ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ മെയിൻ സംഭവിച്ചിടത്തോളം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് പോലെയുള്ള നഗരങ്ങളിലെ മേയർമാർ ചെയ്യേണ്ട കാര്യം എന്താ പറയുക ഇതിനൊരു വലിയ മാസ്റ്റർ പ്ലാൻ ആണ് വേണ്ടത് വലിയ മാസ്റ്റർ പ്ലാൻ ഇതൊരു നമ്മളൊരു എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് സംവിധാനം കൊണ്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വലിയ രീതിയിലുള്ള മാസ്റ്റർ പ്ലാൻ വേണം അതിന് ആരെ സപ്പോർട്ട് വേണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷയിലുള്ള സപ്പോർട്ടും കൂടെ വേണം അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ േ അത്ര ചെറുപ്പ് ചെറുതാണ് നമ്മളിപ്പം ഒരു ഉദാഹരണം പറയട്ടെ എറണാകുളം സിറ്റിയിൽ കൂടെ മെട്രോ കടന്നു പോയില്ലേ മെട്രോ വരുന്നതിന് മുൻപ് നമുക്ക് അവിടെ മെട്രോ പോകാനുള്ള വീതി നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പം മെട്രോ പോകുമ്പോൾ പഴയ വീതി അവിടെയുണ്ട് പക്ഷേ അതെന്താണ് മാസ്റ്റർ പ്ലാൻ്റെ ഗുണമാണ് ആ മാസ്റ്റർ പ്ലാൻ ചെയ്യാൻ കേരളത്തിലുള്ള മേയർമാർക്ക് അതുപോലെ തന്നെ ഈ പറഞ്ഞ സർക്കാരും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അടുത്ത ദുരന്തത്തിന് നമ്മൾ ഇതുപോലെ ഇരുന്ന് ചർച്ച ചേർത്തു അപ്പോൾ കേരളം തല താഴ്ത്തുന്നു എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് നാലു പേരുടെയും അഭിപ്രായം മീറ്റ് എഡിറ്റേഴ്സ് അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് സല്യൂട്ട് നൽകുന്ന ഒരു വിഭാഗമുണ്ട് മനുഷ്യനായവർ ഇറങ്ങാൻ മടിക്കുന്ന അറപ്പു ജലത്തിൽ രണ്ടു പകലുകൾ പിന്നിട്ട ജോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയ മനുഷ്യർ കൈമേ പറഞ്ഞ രക്ഷാപ്രവർത്തകർ ആരും ഇറങ്ങാൻ മടിക്കുന്ന കണ്ടാലറയ്ക്കുന്ന ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കുമ്പാരത്തിൽ തങ്ങളുടെ ജീവൻ മറന്ന രക്ഷാപ്രവർത്തകർ ജോയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയത് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഒരഭിവാദ്യമർപ്പിക്കേണ്ട ഒരു കർമ്മമാണ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നേവി സ്കൂബ ടീം മെഡിക്കൽ സംഘം നഗരസഭാ സംഘം ഒരൊറ്റ ലക്ഷം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ മാരായമുട്ടത്തെ വീട്ടിൽ മകനെ കാത്തിരിക്കു നമ്മയ്ക്ക് മുന്നിൽ ജീവനോടെ ജൂയി എത്തിക്കുക അതാണ് ഇന്ന് രാവിലെ വിഫലമായത് രണ്ടുനാൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും റിപ്പോർട്ടർ റിപ്പോർട്ട് ബിഗ് സല്യൂട്ട്